മഞ്ഞുരുക്കത്തിന്റെ ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ തർക്കം വീണ്ടും ശക്തമായതോടെ ഇരു രാജ്യത്തെയും ക്രിക്കറ്റ് ആരാധകർ നിരാശയിലാണ്. ഏഷ്യ കപ്പ് പാകിസ്ഥാനിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഏകദിന ലോകകപ്പ് ബഹിഷ്കരിക്കുമെന്ന് പി സി ബി ചെയർമാൻ ആവർത്തിച്ചു. പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച ഫോർമുല ബി സി സി ഐ അംഗീകരിക്കുന്നുമില്ല. 1999 കാർഗിൽ യുദ്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ക്രിക്കറ്റ് പരമ്പര വരെ നിർത്തിവെക്കുന്നതിലേക്ക് എത്തിയത്. പിന്നീട് ഐ സി സി ടൂർണമെന്റുകളിൽ ഇരു രാജ്യങ്ങളും ചെന്ന് കളിച്ചിരുന്നെങ്കിലും 2008 മുംബൈ ഭീകരാക്രമണത്തോടെ കാര്യങ്ങൾ വഷളായി. ശ്രീലങ്കൻ ടീമിന് നേരെ നടന്ന ആക്രമണത്തോടെ ഇനി പാകിസ്ഥാനിലേക്കിൽ നിന്ന് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇന്ത്യ ഉറപ്പിച്ചു. ഈ വർഷം നടക്കുന്ന ഏഷ്യാകപ്പിലും ലോകകപ്പിലും സ്ഥിതി മാറ്റമൊന്നും ഉണ്ടാവില്ലെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. September 2 പാകിസ്ഥാനിൽ നടക്കുന്ന ഏഷ്യാകപ്പിൽ പങ്കെടുക്കില്ലെന്ന് ഇന്ത്യ അറിയിച്ചു. സുരക്ഷാ പ്രശ്നം മുൻനിർത്തിയാണ് ബി സി സി ഐയുടെ പിന്മാറ്റം. എന്നാൽ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം യു എ ഇയിൽ നടത്താമെന്ന പി സി ബിയുടെ ഫോർമുലയും ആ സമയത്തെ ദുബായിലെ ചൂട് കാരണം പറഞ്ഞ് ബി സി സി ഐ തള്ളി. ഇന്ത്യയുടെ പിന്മാറ്റം ടൂർണമെന്റിന്റെ ഗ്ലാമറിനെ തന്നെ ബാധിക്കുമെന്നതിനാൽ പാകിസ്ഥാനും സമ്മർദ്ദവുമായെത്തി. ഇന്ത്യ പാകിസ്ഥാനിൽ കളിച്ചില്ലെങ്കിൽ ഒക്ടോബറിൽ ഇന്ത്യയിൽ നടക്കുന്ന ലോകകപ്പിൽ പാകിസ്ഥാനും കളിക്കില്ല. കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ തങ്ങൾക്കും അറിയാമെന്ന് വ്യക്തമാക്കുകയാണ് പാക് ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ നജീം സിദ്ദി. നഷ്ടമേതായാലും ആരാധകർക്കാണ്. ഇന്ത്യ പാക് പോരാട്ടങ്ങളുടെ തീപ്പൊരി സ്വന്തം രാജ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയില്ലെന്ന നഷ്ടം. സ്പോർട്സ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.